അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനുകളെ, ഒരിക്കൽ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. അയാൾ ദുആ ചെയ്തപ്പോൾ അയാൾ അള്ളാഹുവിനെ ഹംദ് പറയുകയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയോ ചൊല്ലാതെയാണ് അയാൾ ദുആ ചെയ്തത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അജ്ജല ഹാദ, അയാൾ വല്ലാതെ ധൃതി കാണിച്ചല്ലോ എന്ന് പറയുകയും അയാളെ വിളിച്ചിട്ട് അയാളോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളിലൊരാൾ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കുകയും അതുപോലെ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുകയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യണം. അതിൻ്റെ ശേഷം സുമ്മേദ് ഉബാദമാഷാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ദുആ ചെയ്തോളൂ എന്ന് ചോദിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ദുആഇൻ്റെ ഷർത്താണ് ഹംദ് പറയൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഹംദ് പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലണം. ഇത് രണ്ടുമില്ലാതെ ദുആ സ്വീകരിക്കില്ല എന്നാണ്. ഒരാൾ ഹംദ് പറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദുആ പറയാ സ്വലാത്ത് ചൊല്ലാതെ ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ ആകാശത്തിൻ്റെയും ഭൂമിക്കുമിടയിൽ തടയപ്പെടുകയും എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ നിൽക്കും റബ്ബ് സ്വീകരിക്കില്ല എന്നാണ്. അപ്പോൾ ദുആൻ്റെ ഷർത്താണത് മറക്കാൻ പാടില്ല. ഇതിനോട് അനുബന്ധമായ ഒരു കാര്യം കൂടെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദുആയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അയാളുടെ ദുആ സ്വീകരിക്കില്ല എന്നും ചില മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും വിഷയമാണ്. അതുമാത്രവുമല്ല, ഒരാൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉപേക്ഷിച്ചാൽ അയാളെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ദുആയുടെ ഷർത്തിൽപ്പെട്ട ഹംദും സലാത്തും ഒക്കെ നമ്മൾ മറക്കാതിരിക്കുക. അതോടൊപ്പം ദുആ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് കൈയും അല്പമെങ്കിലും അല്പം ഉയർത്തിപ്പിടിക്കാന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ദുആ ചെയ്യുമ്പോൾ അവിടുത്തെ കക്ഷത്തിൻ്റെ വെളുപ്പ് കണ്ടിരുന്ന തൊക്കിൻ്റെ വെളുപ്പ് കാണുകയെന്ന് പറഞ്ഞാൽ അത്രമാത്രം കൈ ഉയർത്തിയിരുന്നു എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് മുഖത്തിന് നേരെയെങ്കിലും കൈ ഉയർത്തിപ്പിടിക്കണം. ചില ആളുകളെങ്കിലും കൈ ദുആ ചെയ്യുന്ന സമയത്ത് മടിയിൽ വെക്കുന്നതും മീശ ചുരുട്ടുന്നതും താടി പിടിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ അദബിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഖൈറായ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.